வந்துருது. ஆரா தாவீதான்னு பண்ணா மதி அச்சன் அறிய. റവന്യൂ മന്ത്രി വരട്ടടോ, അയാൾ വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിലെ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാം. ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത് എന്നാ നിങ്ങൾ ചെല്ല്, ഉച്ച കഴിഞ്ഞ് പ്രെയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത് ആ എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടി പെണ്ണ്? വാ, അവക്ക് എന്നാത്തിന്റെ കഴപ്പായിരുന്നു. അവള് തന്നെ പറയും, വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട, പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളെ കാണിച്ച്? കരയല്ലേ, കരയല്ലേ. ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവളാന്ന് നോക്കണത് കാരണേ കൂട്ടുകാരോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? വിളിച്ചുകൂട്ടി അവനർച്ചനെ അറിയുകയല്ലോ എന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഓർക്ക് വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ച ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. അവനല്ല അവനെ കൊന്നത്. ഓ കുഞ്ഞ്, മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലിൽ പഠിക്കുന്ന ചെല്ലു ചെല്ലു, ബെന്യ സാർ മുകളിൽ ഇരിപ്പുണ്ട്. അർച്ചന ശേഖരൻ നിനക്കറിയില്ല അല്ലേടാ?